മൂന്ന് ദിവസം മുമ്പ് പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയതാണ് പി വി അൻവർ. നമുക്കറിയാം അതിനു മുമ്പുണ്ട്, അതായത് ഓഗസ്റ്റ് 20-നാണ് ഈ ആരോപണങ്ങളുടെ ഒരു തുടക്കം അൻവർ ഇടുന്നത്. അത് ശശിധരനെതിരെയാണ്, എസ് പി ശശിധരനെതിരെയാണ് ആരോപണങ്ങൾ തുടങ്ങി വെക്കുന്നത്. പിന്നെ അത് ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഇടതും വലതും ഒക്കെ നിൽക്കുന്ന ആളുകളിലേക്കാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ, അങ്ങനെ കൊള്ളയും കൊലയും സ്വർണ്ണക്കടത്തുമടക്കം കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നവരെ പക്ഷാ സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ തൊടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ഇതുവരെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഈ ശശി ഇത് അറിഞ്ഞപ്പോ ശശി ഇത് ഡി ഐ ജിനെ അറിയിച്ചു. നോട്ടോറിയസ് ക്രിമിനൽ ആണ് ഡിജിപി അജിത് കുമാർ എന്ന് പറഞ്ഞു. ഈ എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു. എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്. ഈ പറയുന്ന എം ആർ അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? ഒന്ന് അല്ലെ, അരീക്കോട് സംഭവത്തിൽ ആർക്കതിൻ്റെ ഉത്തരവാദിത്വം? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? ഒരുപാട് വൈവിട്ട ബന്ധങ്ങൾ, ഒരുപാട് അഴിമതികൾ, കൊള്ള കൊല, സ്വർണ്ണക്കള്ളക്കടത്ത്, ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ളയാൾ തന്നെ അന്വേഷിക്കുന്ന നര സ്വീകരിക്കാനാണ് സർക്കാർ. എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഡി ജി പിക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. നമ്മുടെ ഈ എ ഡി ജി പി അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? ബഹുമാനപ്പെട്ട എം എ യൂസുഫ് അലി സാഹിബ് വീടുള്ളത് കവടിയാർ കൊട്ടാരത്തിലാണ്, അദ്ദേഹത്തിൻ്റെ എലിപ്പാടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് 10 സെൻറ്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന എം ആർ അജിത് കുമാറിൻ്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേരിലാണ്. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.